പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അപ്പോൾ ഇന്നേ വരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷനിലേക്ക് പെട്ടെന്ന് കടക്കാം. ഈ ആപ്ലിക്കേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ, ഒരുപാട് ഒട്ടനവധി ഗുണങ്ങളുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട്. പലപ്പോഴും വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കായിരിക്കും കൂടുതൽ ഉപകാരപ്പെടുക. പിന്നെ അവരെ പഠിപ്പിക്കുന്ന, കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കൾക്കും ഇതൊരു വളരെ വലിയ രീതിയിൽ ഉപകാരപ്പെടും. കാരണം ഇന്ന് ഹോംവർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റോ പലപ്പോഴും മലയാളത്തിൽ നമുക്കൊരു സെൻറ്റൻസ് പറയാൻ പറ്റും, ഒരു വാക്യം പറയാൻ പറ്റും, അതിന് ഇംഗ്ലീഷ് നമുക്ക് പറയാൻ പറ്റില്ല പല കാരണങ്ങൾ കൊണ്ട്. കുട്ടികൾക്കായാലും അവരെ പഠിപ്പിക്കുന്ന രക്ഷാകർത്താക്കൾക്കാരെയും പറയാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വളരെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിഷ്പ്രയാസം എന്താക്കാം, ഒരു സെൻറ്റൻസ് എല്ലാം ഈസിയായി പറയാം. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പം പറയാണ്, പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം, ഈ ഒരു സെൻറ്റൻസ് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന ജസ്റ്റ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ ഒരു മൈക്രോഫോണിൽ കൂടി ജസ്റ്റ് ഒന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് നിങ്ങൾ പറയുന്ന സംഭവം, നിങ്ങൾ റെക്കോർഡ് പറയുന്ന സംഭവം ഇതിൽ റെക്കോർഡ് ചെയ്ത് അത് ഏത് ഭാഷയിലാണ് വേണ്ടത് ആ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതൊരു അടിലം കിടിലം ആപ്ലിക്കേഷനാണ്. പലപ്പോഴും എനിക്ക് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒരാഴ്ചയായി യൂസ് ചെയ്യുന്നത് വളരെ 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 ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. 100% ഉറപ്പ് തരാം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ പ്രയോജനപ്പെടും. ഇത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കോ അറബിയിലേക്കോ ഫ്രഞ്ചിലേക്കോ ഏത് ഭാഷയിലേക്കും നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇംഗ്ലീഷിലൊരു വാക്ക് അറബിയിലേക്ക് അല്ലെങ്കിൽ മലയാളത്തിൽ ഏത് ഭാഷാപരമായി ഏത് ഭാഷയുമായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും. അത് രണ്ട് മൂന്ന് തരത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒന്ന്, ഒരു മലയാളത്തിൻ്റെ വാക്ക് നിങ്ങൾക്ക് എഴുതി അതിൻ്റെ ട്രാൻസ്ലേഷൻ അതിൻ്റെ ഇംഗ്ലീഷ്, ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുന്നത് മലയാളം ബേസായി എടുത്തിട്ട് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റി എങ്ങനെയാണെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്നാണ്. ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് 100% വിശ്വസനീയവും വളരെ ആക്യുറേറ്റുമാണ്. ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണിത്. ഇത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. ട്രാൻസ്ലേറ്റർ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ, ഓക്കെ. ഇതാണ് ആപ്ലിക്കേഷൻ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കാണുന്നത് ഇവിടെ അറബി, ഏത് ഭാഷയാണോ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഭാഷ ഉണ്ടാവും ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, മലയാളം എന്ന് കാണാം, അതിന് ഏറോ മാർക്ക് ഇംഗ്ലീഷിലേക്ക്. ഇപ്പോൾ ഏത് നിങ്ങൾക്ക് ഏത് ഭാഷ ബേസാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് മാറ്റാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടു അറബി ആക്കാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ബേസ് ആയിട്ട് ഞാൻ പറയുന്നത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റുന്ന 4 തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഒന്ന്, മലയാളത്തിലുള്ള ഒരു അക്ഷരം ഫോട്ടോ എടുക്കുക. ഫസ്റ്റ് ക്യാമറ എന്ന് കാണുന്നുണ്ടാവും. ജസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു മലയാളത്തിൽ ഒരു നോട്ടീസ് കിട്ടി അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് കിട്ടി, ഈ ഒരു സെൻറ്റൻസ് മൊത്തം ഇംഗ്ലീഷിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ എഴുതാതെ തന്നെ ഇതിൽ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇതേപോലെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് റൈറ്റിംഗ്. നിങ്ങൾക്ക് എന്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കുയിൽ, കുയിൽ എന്നുള്ള ഒരു വാക്ക്, കുയിൽ എന്നുള്ള ഒരു മലയാളം വാക്കിൻ്റെ മലയാളം നിങ്ങൾക്ക് കിട്ടണം. ജസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് എടുക്കുക, ജസ്റ്റ് ടെക്സ്റ്റ് എഴുതുക. എഴുതാൻ ഒന്നുകിൽ നിങ്ങൾക്ക് റൈറ്റ് ഹിയർ ജസ്റ്റ് ഇങ്ങനെ എഴുതാം, കുയിൽ. ഓക്കെ, ഇത് ഈ എഴുതുന്ന ബട്ടൺ അങ്ങോട്ട് കീബോർഡ് ഉണ്ടാവും, ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവും. ബെറ്റർ ഹാൻഡ് റൈറ്റിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ അത് എടുത്തത്. അപ്പോൾ അത് കുയിൽ, കുയിലിൻ്റെ ഇംഗ്ലീഷ് ആണ് പൂച്ച്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം, കോപ്പി ചെയ്യാം, കോപ്പി ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ പറയുകയാണ് കുറുക്കൻ.
കുറുക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഫോക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഫോക്സ് അതായത് വലിയ. ഇനി നമ്മൾ പറയുകയാണ് ഒരു വലിയൊരു സെൻറ്റൻസ് നമുക്ക് ഏതാ. ഫോർ എക്സാമ്പിൾ, നിനക്ക് സുഖം തന്നെ തന്നെയല്ലേ? ആർ നോട്ട് യു വെൽ? ഓക്കെ, അതേപോലെ തന്നെ വലിയ എത്ര എന്ത് വലിയ സെൻറ്റൻസാണ് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പെട്ടെന്ന് തന്നെ തിരിച്ച് കിട്ടും. അതേപോലെ ഒരു മറ്റൊരു കാര്യം, ഇത് ഒന്ന് ഫസ്റ്റ് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ എഴുതുക, അതല്ലെങ്കിൽ കോൺവെർസേഷൻ നടത്തുക. കാരണം രണ്ട് ആൾക്കാർ രണ്ട് ഭാഗത്ത്, ഇപ്പം എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ എങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആദ്യം നമ്മൾ മലയാളത്തിലാണെങ്കിൽ മലയാളം പ്രസ് ചെയ്ത ശേഷം നമ്മളത് പറയുക. അവർക്ക് അത് ഇംഗ്ലീഷിലേക്ക് അവർ അവിടുന്ന് കേൾക്കും. പിന്നെ അവർ ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് ഇംഗ്ലീഷ് ജസ്റ്റ് തൊട്ട് കൊടുക്കുക. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഇംഗ്ലീഷും കൂടെ കേൾക്കും. അതായത് ബേസായിട്ട് ഇംഗ്ലീഷും മലയാളവും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരും. ഇത് സ്പീക്കർ വഴി പറഞ്ഞു തരികയാണ് ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ വഴി. നാലാമത്തെ വഴി, നമുക്ക് ഇപ്പോൾ കുഴിയിൽ എന്ന് പറയുന്ന വാക്ക് എഴുതാതെ ജസ്റ്റ് വോയിസ് അയക്കാം. നാലാമത്തെ, ഫസ്റ്റ് ക്യാമറ, രണ്ട് ഹാൻഡ് റൈറ്റിംഗ്, മൂന്ന് കോൺവെർസേഷൻ, നാല് വോയിസ്. ജസ്റ്റ് നമ്മൾ ഹാൻഡ് റൈറ്റ് കൊണ്ട് എഴുതൊന്നും വേണ്ട, ജസ്റ്റ് വോയിസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടുത്തെ പറഞ്ഞാൽ മതി. അപ്പോഴത്തേക്കും അതിൻ്റെ അർത്ഥം ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു. ഞാൻ നോക്കാം. കുറുക്കൻ, കുറുക്കൻ. ഇപ്പോൾ മൈക്കിൻ്റെ വർക്ക് ചെയ്യുന്നില്ല, കാരണം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് മൈക്ക് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇത് കിട്ടാത്തത്. മൈക്ക് ഇത് സ്ക്രീൻ റെക്കോർഡ് ഓഫാക്കി വേറെ ക്യാമറയിൽ നിന്നാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങൾക്ക് അത് കിട്ടും തീർച്ചയായിട്ടും. കാരണം ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൊണ്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഈ മൊബൈൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ മൈക്ക് യൂസ് അല്ലാത്തത്. ബാക്കി ഇത് നാലും നാലും വളരെയേറെ, കാരണം ഇത് ഇംഗ്ലീഷ് മാത്രമല്ല കേട്ടോ, നമുക്ക് അറബിക് ആണ്. അറബിക് നിങ്ങൾക്ക് ചെയ്യാം. നല്ലൊരു കാര്യമാണ്, ഇതിലൊരു കാര്യം ഞാൻ ഇത് കാണിച്ചു തരാം. അറബിക്കിൽ ഇപ്പോൾ ഇപ്പം പറയാണ് സുപ്രഭാതം. സുപ്രഭാതത്തിൻ്റെ ഇംഗ്ലീഷ്, സോറി, അറബിക് സൊബാൽ ഖൈർ എന്നാണ്. അത് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്, അതേ സംഭവം അറബിയിൽ എഴുതിയിട്ടുണ്ട്. സുപ്രഭാതിച്ചുണ്ടെങ്കിൽ സൊബാഹൽ ഖൈർ എന്നാണ്. ജസ്റ്റ് നിങ്ങളിവിടെ ഇംഗ്ലീഷിലിവിടെ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അത് അറബിയുടെ പ്രൊണൗൺസിയേഷൻ എങ്ങനെ അറിയണമെങ്കിൽ അതിൻ്റെ മേലെ അറബിക്കിൻ്റെ അടുത്തൊരു സ്പീക്കർ കാണാം. ജസ്റ്റ് അത് തൊട്ടുകൊണ്ടെങ്കിൽ അത് പ്രൊണൗൺസ് ചെയ്യും. ഓക്കെ, അപ്പോൾ വളരെ അത് നല്ലൊരു കിഡു അപ്ലിക്കേഷനാണിത്. ഇത് പലപ്പോഴും നമ്മളിത് അറിയില്ലാത്തതുകൊണ്ട് ഇത് യൂസ് ചെയ്യാറില്ല. പലപ്പോഴും ഡിക്ഷണറി പോലെയുള്ള കാര്യങ്ങളാണ് അധികം യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കൾക്കോ യൂസ് ചെയ്ത് തുടങ്ങിയാൽ വളരെ നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ലിക്കേഷനാണ്. ഇതിലൊരു വാക്ക്, സുപ്രഭാതം എന്ന് പറയുന്ന വാക്ക് മാത്രമല്ല, ഒരു സെൻറ്റൻസ്, ഒരു 10-15 വാക്കുകൾ കൂടി, ഒരു വാക്യങ്ങളുടെ അർത്ഥമടക്കം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറ്റും. ഒരു അപ്ലിക്കേഷനും, ഇത് ഒരു അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. കാരണം ഗൂഗിളിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് ഇത്. ഗൂഗിളിൻ്റെ അപ്ലിക്കേഷൻ എപ്പോഴും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന, ഫോൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് അപ്ലിക്കേഷൻസുകൾ ഇന്ന് നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഒരുപാട് ഒരുപാട് ഇത് പല അപ്ലിക്കേഷനുകളും നിങ്ങളുടെ ഫോണിൻ്റെ ലൈഫടക്കം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഫോണിൻ്റെ ലൈഫും ബാറ്ററി ലൈഫും. കാരണം ചില അപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് വരും. നിങ്ങളറിയാതെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് വന്നുകൊണ്ട് നിൽക്കും. അതുകൊണ്ടാണ് ചില ഫോണുകൾ പെട്ടെന്ന് ഹീറ്റാണത്. അപ്പോൾ നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. അത് നിങ്ങളുടെ ഫോണിൻ്റെ ലൈഫ് വർദ്ധിക്കാനിടയാകും. അതിലൊന്നാമത്തെ അത് ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, വെൽ നോൺ ആയിട്ടുള്ള
വെൽ നോൺ ഓണേഴ്സിൻ്റെ അടുത്ത് നിന്ന്, അതായത് ഗൂഗിൾ അല്ലെങ്കിൽ വാട്സപ്പ് അതേപോലെയുള്ള വളരെ അറിയപ്പെടുന്ന അപ്ലിക്കേഷൻ ഓണർ ഓണർ ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്ന അതിൻ്റെ കമ്പനിയുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഹാങ്ങാകാനോ അല്ലെങ്കിൽ ഫോൺ ഹീറ്റാകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റ നിങ്ങൾ പോലും അറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ തീരാനോ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈയൊരു അപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഭാഷ എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങൾക്ക് വളരെ ലളിതമായിരിക്കും. എത്ര വലിയ സെൻറ്റൻസുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈസിയായി കോപ്പി ചെയ്യാം, ഈസിയായി കാണാൻ പറ്റും. പിന്നെ ഏതെങ്കിലും വേർഡിൻ്റെ മീനിങ് വേണമെങ്കിൽ അറിയാൻ പറ്റും. മലയാളം ഇംഗ്ലീഷിലുള്ള പല കാര്യങ്ങളും മലയാളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതിൽ ഈ വോയിസ് എന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് മലയാളത്തിൽ കുറേ ഒരു വാക്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഖണ്ഡികയോ പറഞ്ഞ ശേഷം വോയിസ് വിടുകയാണെങ്കിൽ അപ്പോൾ തന്നെ വിത്തിൻ എ സെക്കൻഡ് കൊണ്ട് തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് കിട്ടും. വളരെയേറെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണിത്. നിങ്ങൾ നിർബന്ധമായിട്ടും ഇൻസ്റ്റാൾ ചെയ്യുക, ഇത് പ്രവർത്തിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു സമ്മാന പദ്ധതി 4-ാം തീയതി വരെ, അടുത്ത മാസം ജനുവരി 4-ാം തീയതി വരെ ഉണ്ട്. അത് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ലാസ്റ്റ് എൻഡ് സ്ക്രീൻ കാർഡിലേക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതൊരു ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഒരു അടിപൊളി സ്മാർട്ട് ഫോണാണ് അതിന് സമ്മാനം. 4-ാം തീയതിയാണ് ഞങ്ങൾ സമ്മാനം കൊടുക്കുക. 3-ാം തീയതി വരെ, 3-ാം തീയതി 12 മണി വരെ നിങ്ങൾക്കത്, രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അതിന് ചാൻസ് ഉണ്ട്. 12 മണി ഒരു പിറ്റേ ദിവസം രാവിലെയാണ് നറക്കെടുക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യക്തിക്ക് ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ ഞാൻ സമ്മാനമായി നൽകും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ലാസ്റ്റ് ഞാൻ അതിൻ്റെ